സഹസംവിധായകനായി സിനിമയിൽ ജീവിതം ആരംഭിച്ച് ഇപ്പോൾ പ്രേക്ഷക മനസ്സിലെ കയ്യടി നേടിക്കൊണ്ട് പല തരത്തിലും പല ഭാവങ്ങളിൽ പല വേഷങ്ങളിലും ജനങ്ങളെ പൊട്ടിച്ചിരിപ്പിച്ചുകൊണ്ട് പ്രേക്ഷകരെ കയ്യിലെടുത്ത ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള സോഹൻ സീനുലാലാണ്. അപ്പോൾ നമുക്ക് വെൽക്കം ചെയ്യാം സോഹൻ സീനുലാൽ. നമസ്കാരം. നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ? നല്ല വിശേഷം. എന്താണ് പുതിയ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്? പ്രൊജക്റ്റുകളൊക്കെ ഇങ്ങനെ ആലോചനയിലല്ലേ, എല്ലാവരുടെയും അവസ്ഥ അറിയാലോ. നമ്മളിപ്പോ വലിയൊരു പ്രതിസന്ധിയിലാണല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ അതെങ്ങനെ കരകയറാമെന്ന് ലോകത്തിലെ മുഴുവൻ ജനങ്ങൾ ആലോചിക്കുന്നു, പേഴ്സണലി ഞാനും ആലോചിക്കുന്നു, നമ്മളെല്ലാരും ആലോചിക്കുന്നു. ഈ കൊറോണ സമയത്ത് ഏറ്റവും കൂടുതൽ വിഷമമായിട്ടുള്ള ഒരു കാര്യം എങ്ങനെയാണ്? കൊറോണ സമയത്ത് സന്തോഷകരമായ ഒരു കാര്യം തന്നെ ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമമായിട്ടുള്ള ഒരു കാര്യം. സംഭവിച്ചതെല്ലാം നമുക്ക് ഒരുപാട് ദുഃഖമുള്ള ഒരു കാര്യമായിരുന്നു. നമ്മളൊക്കെ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ഒരു തൊഴിൽ പരമായിട്ടൊക്കെ ഒരുപാട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരുന്നു. നമ്മളങ്ങനെ വീട്ടിലിരിക്കുന്ന ശീലമേ ഇല്ലായിരുന്നു. തീർച്ചയായിട്ടും. അഥവാ വീട്ടിലിരുന്നാൽ തന്നെ ആൾക്കാർ വന്ന് ചോദിക്കുമല്ലോ, ഇപ്പൊ പടമൊന്നും ഇല്ലല്ലേ എന്ന്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വീട്ടിലിരിക്കുന്ന പ്രശ്നമേ ഇല്ല. പടയില്ലെങ്കിലും ഒരു പണിയില്ലെങ്കിലും നമ്മൾ രാവിലെ കുളിച്ച് റെഡിയായി വീട്ടിൽ നിന്ന് പോവുക എന്നുള്ളതായിരുന്നു. ഇത് മാസങ്ങളോളം വീട്ടിലിരിക്കേണ്ടി വന്നു എന്നുള്ളത് നമ്മുടെ ഈ രോഗം ചെറുക്കാൻ വേണ്ടിയിട്ടാണ്. വീട്ടിലിരുന്നേ പറ്റൂ, അതുകൊണ്ട് എല്ലാവരും വീട്ടിലിരുന്നു. പക്ഷെ അത് ഭയങ്കരമായൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. തീർച്ചയായിട്ടും. ഈ ഒരു വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം സിനിമയെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നു എന്ന്. ഈ ഒരു വാക്കിൽ നിന്ന് ഏറ്റവും വലിയൊരു മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം തന്നെയാണ് സഹസംവിധായകനായി സിനിമയിൽ ഇപ്പോൾ തരംഗം കുറിക്കുക തന്നെയാണ്. അതിപ്പോൾ കോമഡി രീതിയിലാണെങ്കിലും പൊട്ടിച്ചിരിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് പ്രേക്ഷകർ മനസ്സ് കീഴടക്കിയിട്ടുള്ളത്. എന്താണ് ഈ സഹസംവിധായകനിൽ നിന്നും സിനിമയിലേക്ക് അരങ്ങേറാനുണ്ടായ ഒരു കാരണം? അങ്ങനെ സിനിമയിൽ ആഗ്രഹിച്ചത് ഒരു സംവിധായകനാവണമെന്ന് മാത്രമായിരുന്നു. നടൻ എന്നുള്ളത് എന്റെ ഒരു സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നില്ല. പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. തീർച്ചയായിട്ടും. ആദ്യമായി സിനിമയിലേക്ക് വന്നത് 15-ാമത്തെ വയസ്സിൽ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടാണ്. ഞാനങ്ങനെ അധികം ആൾക്കാരോട് പറയാറില്ല. കാബൂളിവാല എന്ന സിദ്ദിഖ് ലാൽ സംവിധാനം ചെയ്ത സിനിമയില് റിയലി ഇന്നസെന്റ് ചേട്ടന്റെയും ജഗതി ചേട്ടന്റെയും കൂടെ പാട്ട് പറക്കുന്ന ഒരു കുട്ടിയായിട്ടാണ് അഭിനയിക്കാൻ വേണ്ടി വന്നത്. ഞാൻ ഇത് പറയാൻ കാരണം, അപ്പോ നടനാവണം എന്നുള്ള എല്ലാ മോഹങ്ങളും ആ ഒറ്റ സിനിമയോടു കൂടി എന്റെ പൊലിഞ്ഞു. ഞാൻ സിനിമാ നടനായി എന്നെ സിദ്ദിഖ് ലാൽ എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് സിനിമകളുടെ സംവിധായകരുടെ ചിത്രത്തിലേക്ക് എന്നെ അഭിനയിക്കാൻ സെലക്ട് ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷത്തോടുകൂടി. നമ്മുടെ കയ്യിലുള്ള ഏറ്റവും നല്ല ഡ്രസ്സൊക്കെ ഇട്ട് പൗഡറൊക്കെ ഇട്ട് ഭയങ്കര ഗ്ലാമറായിട്ടാണ് പോയത്. അവിടെ ചെന്നപ്പോൾ എൻ്റെ മുടിയൊക്കെ അലമ്പാക്കി പൗഡറൊക്കെ തുടച്ചു. 15-ാമത്തെ വയസ്സ്. അപ്പോൾ എന്നിട്ട് വലിയൊരു ട്രൗസറും പാകമില്ലാത്തൊരു വലിയ ഷർട്ടും ഒക്കെ തന്നിട്ട് ഒരു ചാക്കും കയ്യിലെടുത്ത് തന്നിട്ട് ഒരുപാട് സങ്കടം തോന്നി അന്ന്. വളരെയധികം. വളരെയധികം എന്ന് പറഞ്ഞാൽ വളരെയധികം. അങ്ങനെ ഞാൻ ആ സീനൊക്കെ അഭിനയിച്ചു. ഞാൻ വീട്ടിൽ വന്നിട്ട് എൻ്റെ ഒരു സുഹൃത്തിനോട് ഞാൻ പറഞ്ഞു, എടാ ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ മേക്കപ്പൊക്കെ ചെയ്യും, നമ്മൾ ഭയങ്കര ഗ്ലാമർ ആയിരിക്കും എന്നൊക്കെ കരുതിയിട്ടൊക്കെയാണ് പോയത്. ഇതിപ്പോൾ ആ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര നാണക്കേടാവും, എന്തൊരു ചതിയാണ് ഈ ഇവർ ചെയ്തത്, നമ്മളെ കൊണ്ട് ഈ ക്യാരക്ടറാണോ ചെയ്യിപ്പിക്കണമെന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, എടാ ഈ കാണാൻ കൊള്ളാത്ത ആൾക്കാരെ ഇങ്ങനത്തെ ക്യാരക്ടറിലൊക്കെ അല്ലേ അഭിനയിപ്പിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ തീരുമാനിച്ചു ഇനി അഭിനയം വേണ്ട, കാരണം ഈ പാട്ട പറക്കുന്നകാരൻ്റെയും പിച്ചക്കാരൻ്റെയും ഒക്കെ റോൾ അഭിനയിക്കേണ്ട കാര്യം എന്നാണ്. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ എല്ലാവർക്കും ആദ്യം സിനിമയോടുള്ള താല്പര്യം തോന്നുക എന്ന് പറയുന്നത് നായക നടന്മാരോടൊക്കെയാണ്. അപ്പോൾ നായകനാവാൻ പറ്റില്ല എന്നുള്ള കാര്യം തീരുമാനമായി. അങ്ങനെ അത് അവിടെ വെച്ച് അവസാനിപ്പിച്ചു. വേണ്ടെന്ന് വെച്ചു. പൂർണ്ണമായും. അതെ, അങ്ങനെയാണ് പതുക്കെ
പഠനമൊക്കെ ഇതാണ്ടിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു മിനിറ്റ്, സംഭവം ട്വിസ്റ്റാണ് ശരിക്കും പറഞ്ഞു. ഒരു കിഡു ഇൻസ്പിറേഷൻ ആണ്. സത്യം പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ ഇതൊരു ടെലിവിഷൻ ഒരു ഷോ ആയതുകൊണ്ട് എൻ്റെ കണ്ണിൽ വെള്ളം നിറഞ്ഞു പോയി. കാരണം ഒരു ആഗ്രഹം വേണ്ട എന്ന് വെക്കുകയാണ്. ആ ആഗ്രഹം വേണ്ട വെക്കുന്നതിൻ്റെ പുറമേ ഉള്ള റീസൺ, ബാക്കിലുള്ള റീസൺ പറഞ്ഞു കേട്ടല്ലോ. എന്താണ്? കാണാൻ ഭംഗിയില്ല എന്ന്. പക്ഷേ അതൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ന് ഇരിക്കുന്നത് ബാക്കി നമുക്ക് കേൾക്കാം. അല്ല, നമ്മൾ വെല്ലുവിളിച്ചതല്ല. അല്ല, വെല്ലുവിളിച്ച് മറികടന്നുകൊണ്ടാണ് നമ്മൾ തിരിച്ച വരവ് വന്നിട്ടുള്ളത്. അതായത് അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഓക്കെ, അങ്ങനെ നമുക്ക് മനസ്സിലായി. അപ്പൊ സിദ്ദിഖ് സാറും ലാൽ സാറും ഒക്കെ ഡയറക്റ്റ് ചെയ്യുന്നു. അപ്പൊ എല്ലാവരും അവരുടെ മുമ്പിൽ പോയിട്ട് ഇങ്ങനെ സാർ എന്താണ് ചെയ്യേണ്ടത്, വെള്ളത്തിലേക്ക് ചാടണോ, വണ്ടിയിൽ നിന്ന് വീണോ, ഓടണോ എന്നൊക്കെ ചോദിക്കുമ്പോ എനിക്ക് മനസ്സിലായി എന്തിന് ഈ സംവിധായകന്റെ അടുത്ത് പോയി നിന്ന് ഇങ്ങനെ വേഷം ചോദിക്കണം. എക്സാക്ട്ലി, നമുക്കങ്ങനെ ഡയറക്റ്റ് ചെയ്താൽ പോരെ. അങ്ങനെയാണ് ഞാൻ ഈ സംവിധായകനാവണം എന്നുള്ള ഒരു തീരുമാനം, ഒരു മോഹം അവിടെ വെച്ചെടുക്കണം. തീർച്ചയായിട്ടും. അപ്പൊ ഈ കാണാൻ കൊള്ളാത്ത ആൾക്കാരെ നമുക്ക് നല്ല വേഷവും കൊടുക്കാമല്ലോ. തീർച്ചയായിട്ടും. അങ്ങനെയാണ് സംവിധാന സഹായി ആവണം എന്ന് പറഞ്ഞുകൊണ്ട് സിദ്ദിഖ് സാറിനെ സമീപിക്കുന്നത്. ഓക്കെ. അപ്പൊ സിദ്ദിഖ് സാറ് പറഞ്ഞത് ഒരു ഡിഗ്രി എടുത്തിട്ട് വാ, എന്നിട്ട് നമുക്ക് അതിനെ പറ്റിയിട്ടൊക്കെ ആലോചിക്കാം. അങ്ങനെ ഡിഗ്രി എടുത്തു, നേരെ സിദ്ദിഖ് സാറിൻ്റെ അടുത്ത് ചെന്നപ്പോഴാണ്, സിദ്ദിഖ് സാറിൻ്റെ ബ്രദറാണല്ലോ ഷാഫി സാർ, ഇങ്ങനെ ഷാഫി ഒരു സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നുണ്ട്, വൺ മാൻ ഷോ എന്ന് പറഞ്ഞിട്ട്. വൺ മാൻ ഷോ. റാഫി മക്കാട്ടിനാണ് അതിൻ്റെ സ്ക്രിപ്റ്റ്. അപ്പോൾ സോഹൻ ഞാൻ പറയാം. അങ്ങനെ അപ്പാക്കുട്ടിയാണ് എന്ന് പറഞ്ഞിട്ട് സിദ്ദിഖ് സാറിൻ്റെയും ഷാഫി സാറിൻ്റെ ഒക്കെ ഒരു അമ്മാവനുണ്ട്, ഇദ്ദേഹത്തെയും കൂട്ടി എന്നെ ഷാഫി സാറിൻ്റെ അടുത്തേക്ക് കൊടുത്തു. അങ്ങനെയാണ് സഹസംവിധായകനായത്. സഹസംവിധായകനാവാൻ ചെന്നപ്പോഴും ഒക്കെ ഈ കാബൂളിവാലയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ടെന്നൊക്കെയുള്ള കഥകളും കളിയാക്കലുകളും പ്രോത്സാഹനങ്ങളും എല്ലാം ഉണ്ട്. അപ്പൊ അങ്ങനെ ചെറിയ ചെറിയ വേഷത്തിലൊക്കെ അഭിനയിക്കാൻ ഷാഫി സാർ ഇങ്ങനെ പറയുമ്പോ നമ്മള് അഭിനയം പൂർണ്ണമായും നിർദ്ദേശിക്കാണല്ലോ. അപ്പൊ നമ്മൾ തന്നെ റിസ്ക് എടുത്ത് അത് ആ ക്യാരക്ടറിന് പറ്റിയ ആൾക്കാരെയൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ട് സാർ ആ റോളിന് നമ്മളൊരാളെ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്, അയാൾ വരും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മള് അങ്ങനെ ആണ് സഹസംവിധായകനായി, പിന്നീട് സംവിധായകനായി. അപ്പോ സംവിധായകനായി അതിനുശേഷം അടുത്ത ചിത്രം മമ്മൂക്കയുടെ ഡബിൾസിന് ശേഷം അടുത്ത സിനിമയുടെ ആലോചനകളൊക്കെ ആയി. ബിജു മേനൻ വെച്ചിട്ട് ഒരു പടം പ്ലാൻ ചെയ്തിരുന്നു, അത് ദൗർഭാഗ്യവശാൽ ചെയ്യാൻ പറ്റിയില്ല. അതിനുശേഷമാണ് ഞാൻ വിഷ്ണു ഉണ്ണികൃഷ്ണനെയും അപർണ നായരെയൊക്കെ വെച്ചിട്ട് വന്യം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമ ചെയ്യുന്നത്. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്, അപ്പൊ ഈ സമയത്തൊക്കെ നമ്മുടെ സുഹൃത്തുക്കളായ സംവിധായകര് സുഗീത്, രഞ്ജിത് ശങ്കർ, അങ്ങനെ നമ്മുടെ അനിൽ രാധാകൃഷ്ണ മേനോൻ, അങ്ങനെ നമ്മുടെ സുഹൃത്തുക്കളായ സംവിധായകരൊക്കെ സോഹ നിനക്ക് അഭിനയിച്ചുകൂടെ, നീ ഒന്ന് അഭിനയം ട്രൈ ചെയ്യ്, ഞങ്ങളുടെ പടത്തിൽ ഇങ്ങനൊരു ക്യാരക്ടർ ഉണ്ട്, ഇങ്ങനൊരു പരിപാടി നമുക്ക് പിടിച്ചാലോ എന്നൊക്കെ നമ്മുടെ സുഹൃത്തുക്കളായ സംവിധായകർ ഒരുപാട് പേരെന്നോട് പറയുമെങ്കിൽ അപ്പൊ തോന്നി ഒരു മനസ്സിന് ഹാപ്പിനെസ് എങ്ങനെയായിരുന്നു. അല്ല, അത് നമ്മള് നിർത്തിയാണ്, പണ്ട് നിർത്തിയത്. പിന്നെ അത് മാത്രമല്ല, ഗംഭീരനായിട്ടുള്ള ഒരു സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ഡയറക്ട് ചെയ്തിട്ട് ഞാൻ തിരിച്ചു വരാനുള്ള തയ്യാറെടുപ്പിലാണല്ലോ. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എബ്രിഡ് ഷൈൻ പറയുന്നത്, എന്റെ അടുത്ത സിനിമയിൽ ഒരു പോലീസുകാരന്റെ വേഷമുണ്ട്, അത് സോഹൻ ചെയ്യണം, നമ്മൾക്കത് ഗംഭീരമാക്കണം. അപ്പോ നമ്മുടെ മറ്റു സാധനം കിടക്കണം. അപ്പോ എബ്രിഡ് ഷൈൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, അയാള് ഞാൻ പറയാതെ തന്നെ അറിയാം, വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് അയാൾക്ക് പറ്റിയ ക്യാരക്ടേഴ്സിനെ, അതവർ ആക്ടേഴ്സ് ആവണോ അവർ സ്റ്റാർസ് ആണോ എന്നൊന്നും നോക്കാതെയാണ് അദ്ദേഹത്തിന്റെ സിനിമയിലേക്ക് കൊണ്ടുവരുന്നത്. അതിനേക്കാൾ ഉപരി എന്നെ അതിശയിപ്പിച്ച കാര്യം എന്ന് പറയുന്നത്, എന്നെയും വിളിച്ചുകൊണ്ട്, എന്നെ മാത്രമല്ല അതിൽ അഭിനയിക്കുന്ന ഓരോ ആൾക്കാരെയും ഒക്കെ വിളിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോവുക, ഓരോരോ സീക്വൻസുകൾ ഉണ്ടാക്കി തയ്യാറാക്കുമ്പോൾ അത് നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യുക, അങ്ങനെ ഇങ്ങനെയൊക്കെയായിട്ട് ഞാൻ പോലും അറിയാതെ നമ്മൾ ആ സിനിമയുടെ ഒരു ഭാഗമായി അഭിനയിക്കാൻ മാനസികമായി പരുവപ്പെട്ടു. പിന്നെ വളരെ അടുത്തൊരു സുഹൃത്ത് നിവിനാണെങ്കിലും എല്ലാവരും വളരെ ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ, സിംഗ് സൗണ്ടും ഒക്കെ ആയിരുന്നു ആ സിനിമ. അപ്പൊ നമ്മൾക്ക് അതിലൊരു അഭിനയിക്കുകയാണ്, നടനായിക്കൊണ്ടിരിക്കുകയാണെന്നൊന്നും തോന്നിയിട്ടേയില്ല. അങ്ങനെ അഭിനയം എന്ന് തോന്നിയിട്ടേയില്ല. നമ്മള് അങ്ങനെ പ്രോപ്പർ ഒരു ഡയലോഗ് പോലും ആ സിനിമയിൽ എഴുതി തയ്യാറാക്കിയതില്ല. ഇതാണ് സിറ്റുവേഷൻ, ഇങ്ങനെയാണ്. അപ്പോ സോഹൻ വരുന്നു, അയാളോട് ആ കാര്യം പറയുന്നു. അപ്പൊ ആ കാര്യം പറയാന്നേ പറയുള്ളൂ. അപ്പൊ ആ കാര്യം എനിക്കറിയാം എന്താണ്, ആ കാര്യം ഞാൻ പറഞ്ഞാ മതി, അല്ലാതെ ഇതാണ് ഡയലോഗ്, ഇത് പഠിച്ചിട്ട് പറയണം എന്നുള്ള രീതിയില്ല. അപ്പൊ അയാൾ അതിന് മറുപടി പറയും, ഇത് നടക്കില്ല എന്നൊക്കെയുള്ള രീതി പറയും. അപ്പൊ സോഹന് അത് പ്രശ്നമാവും. അപ്പൊ സോഹൻ അത് എന്ത് ചെയ്യും, എന്തിനെങ്കിലും നടത്തി തരുമോ എന്നൊക്കെ, അതാണ് നമ്മുടെ സീൻ. അങ്ങനെയൊക്കെ ആയിരുന്നു അയാളുടെ ഷൂട്ടിംഗ് പരിപാടി. അതിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എ കെ സായൻ ചേട്ടന്റെ
പുതിയ നിയമം എന്ന് പറയുന്ന മമ്മൂക്കയും നയൻതാരയും അഭിനയിക്കുന്ന സിനിമയിലേക്ക് മമ്മൂക്കയുടെ ഒരു ജൂനിയർ വക്കീലായിട്ട് അഭിനയിക്കാൻ വേണ്ടി വിളിക്കുന്നു. അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ടെൻഷൻ ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു. കാരണം മമ്മൂക്കയുടെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യുക, അത് അവിടെ പോയി കഴിഞ്ഞാൽ അത് തെറ്റിപ്പോവുക, ഇത് നമ്മൾ അത് വളരെ ടെൻഷൻ അടിച്ചിട്ട് ആണ് ആ സിനിമയിൽ അഭിനയിക്കാൻ പോയത്. ആ സിനിമയാണ് ശരിക്കും അഭിനയിക്കാൻ പോയി എന്നുള്ളൊരു ഫീൽ വന്നു. പക്ഷെ അത് ഞാൻ എൻ്റെ ടെൻഷൻ മമ്മൂക്കയോട് ഞാൻ തുറന്ന് പറയുകയും മമ്മൂക്ക ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്യുകയും ധൈര്യം തരികയും നീ അങ്ങനെ ടെൻഷൻ അടിക്കണ്ട, നീ എന്നെ നിവിൻ ബോളിയുടെ അനിയനായിട്ട് കണ്ടോളൂ. അപ്പൊ നീ അങ്ങനെ ടെൻഷൻ ആവണ്ട, ഞാൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മമ്മൂക്കയും കൂടി തന്ന ധൈര്യത്തിന്റെ പുറത്താണ് അങ്ങനെ അഭിനയിച്ചത്. കട്ട മോട്ടിവേഷൻ തന്നെയായിരുന്നു, മോട്ടിവേഷൻ തന്നെയായിരുന്നു. ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല, ഒരു സംശയവും ഇല്ല, ഒരു സംശയവും ഇല്ല, ഒരു ഡൗട്ടില്ല. അപ്പൊ അങ്ങനെ പിന്നെ എനിക്ക് കൊള്ളാലോ, ഈ പരിപാടി കൊള്ളാലോ, അങ്ങനെ നിൽക്കുമ്പോൾ പിന്നെ ബാക്ക് ടു ബാക്ക് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ അവരുടെ സിനിമകൾ ചെയ്യുമ്പോൾ ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ള വേഷങ്ങൾ പിന്നെ എന്നെ വിളിക്കാൻ തുടങ്ങി. ഇന്നേ വരെ എന്താണ് നമ്മുടെ വേഷം എന്നോ എന്താണ് ക്യാരക്ടർ എന്നോ എത്ര രൂപ നിങ്ങൾ എനിക്ക് തരുമെന്നോ ഇന്നേ വരെ ഞാൻ ഒരു പ്രൊഡക്ഷൻ കൺട്രോളറോടും ഒരു പ്രൊഡ്യൂസറോടും ഒരു ഡയറക്ടറോടും ചോദിച്ചിട്ടില്ല. ഇപ്പൊ ഞാൻ ഈ ഒരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് വേറെ ഏതെങ്കിലും ഒരു സിനിമ വന്നാൽ മാത്രമേ ഞാൻ ഒരു സിനിമ മിസ് ചെയ്തിട്ടുള്ളൂ. അല്ലെങ്കിൽ ആര് വിളിച്ചാലും ആരുടെ കൂടെ പോകും, എന്ത് തന്നാലും മേടിക്കും. എന്തൊരു തങ്കപ്പെട്ട മനസ്സ്! ഇതിനൊക്കെയാണ് നമ്മൾ ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ടത്. ഇതിനൊക്കെ നമ്മൾ ബിഗ് സല്യൂട്ട് കൊടുക്കുക. കാരണം ഇല്ലായ്മ എന്ന് വന്ന് അവഗണിക്കപ്പെട്ട് അല്ലെങ്കിൽ പറ്റൂല മാറി നിൽക്കുക എന്ന് പറഞ്ഞുകൊടുത്തുനിന്ന് അതേ ആള് തന്നെ തിരിച്ചടിച്ച് അല്ലെങ്കിൽ തിരിച്ച് ആ ഒരു പൊസിഷനിൽ ഇപ്പോൾ ഇരിക്കുകയാണ്. എന്തൊക്കെയാണെങ്കിലും ഇന്നത്തെ ഒരു ലെവൽ വെച്ച് നോക്കുമ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കുക ഇന്നലത്തേക്കാൾ ഇന്ന് ബെറ്റർ ആണോ എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. തീർച്ചയായും ആ ഒരു ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ എത്രയോ വളരെ ബെറ്റർ ആണ്. തീർച്ചയായിട്ടും അതെ. അപ്പോൾ അങ്ങനെ അതിൻ്റെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോഴും എൻ്റെ സ്വപ്നങ്ങൾ മുഴുവൻ ഞാനൊരു നല്ല സംവിധായകനാവണം എന്നാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അഭിനയം എന്ന് പറയുന്നത് ഞാൻ പൂർണ്ണമായും എൻജോയ് ചെയ്യുന്നുണ്ട്. അഭിനയിക്കാൻ വിളിക്കുന്ന വേഷങ്ങളൊക്കെ പൂർണ്ണമായും ആത്മാർത്ഥതയോടുകൂടി തന്നെയാണ് ചെയ്യുന്നതെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ എൻ്റെ യഥാർത്ഥ പ്രൊഫഷൻ സംവിധായകനാണ് എന്നുള്ളൊരു ഒരു സംഭവം ഉള്ളതുകൊണ്ടാണ് ഇത് അത്യാവശ്യം നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാവാം ഞാൻ ഇതിൻ്റെ അകത്ത് കൃത്യമായ ഒരു റെമുനറേഷൻ, കൃത്യമായ ഒരു ക്യാരക്ടർ എന്നൊക്കെ ഉള്ള രീതിയിൽ ഒരു പക്ഷേ ബലം പിടിക്കാത്തത്. പിന്നെ ഒരു സഹസംവിധായകനായും സംവിധായകനുമായിട്ടൊക്കെ വന്നതുകൊണ്ട് തന്നെ നമ്മളെ ഇപ്പം നമ്മളൊരു നടനെ, ഇപ്പം ഞാൻ ഷാദിലിനെ ഒരു എൻ്റെ ഒരു പടത്തിലേക്ക് അഭിനയിക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ നിങ്ങൾക്ക് വരാൻ പറ്റില്ല എന്ന് എന്നോട് പറഞ്ഞാൽ എനിക്ക് വിഷമമുണ്ടാവും. അല്ല, ഞാൻ ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് പറ്റില്ല. ഇപ്പൊ ഞാൻ വിളിക്കില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് വിഷമമുണ്ടാവും. തീർച്ചയായിട്ടും. അപ്പോ വിളിക്കാം. സംഭവിക്കട്ടെ, അങ്ങനെയൊക്കെ സംഭവിക്കട്ടെ. അപ്പൊ അതൊക്കെ കൊണ്ട് നമുക്ക് നമ്മളെ വിളിക്കല്ലേ. അപ്പോ സോൺ ഒന്ന് വന്നിട്ട് ഒരു ഒരു റോളാണ്, ഒരു ഒരു സീനേ ഉള്ളൂ, അല്ലെങ്കിൽ രണ്ട് സീനുണ്ട്, ഇങ്ങനെയൊക്കെയാണെന്ന് പറയുമ്പോ ഓക്കെ. എന്നെന്താണ് പിന്നെ ഇപ്പൊ ഞാൻ ഭയങ്കര കോൺഫിഡൻസിലാണ്. അപ്പോ ഏത് ക്യാരക്ടർ എന്നുള്ളതല്ല, ഞാനത് ചെയ്ത് ഗംഭീരമാക്കുമല്ലോ. യെസ്, എക്സാക്ട്ലി. ഇതാണ് എന്റെ ഇപ്പോഴത്തെ പരിപാടി. അങ്ങനെ പക്ഷെ ഇതൊന്നും സിനിമ ഇറങ്ങിക്കഴിയുമ്പോ ആരും പറയുന്നില്ല, റെസ്പോണ്ട് ചെയ്യുന്നില്ല. അത് കുശുമ്പാണ്. വെറുതെ എന്തിനാണ് അവൻ അഹങ്കാരിയാക്കുന്നത്? ഒരു നല്ല വാക്ക് ഒരാൾ ചെയ്ത് പറയുക, എന്തിനാ മടിക്കേണ്ട കാര്യം? അതിനെ കുറിച്ച് എന്തിനുണ്ട് നമുക്ക് പറയാം? ചിലപ്പോ നല്ലത് ചെയ്യാഞ്ഞിട്ടായിരിക്കാം അവരത് പറയാത്തത്. അയ്യോ, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും പെർഫോമൻസ് കാഴ്ച വെച്ചിട്ട് ഒരു നല്ല ഒരു എന്താ പറയാ, നന്നായിട്ടുണ്ടോ, കുഴപ്പമില്ല, ഒരു ഫോൺ കോൾ. അത് നമ്മൾ പ്രതീക്ഷിക്കരുത്. കാരണം നമ്മളോട് ആരെങ്കിലും പറഞ്ഞു ഇങ്ങനെ കഷ്ടപ്പെടാൻ. അതെ, തീർച്ചയായിട്ടും. അവൻ പറഞ്ഞിട്ടല്ലോ നമ്മൾ കഷ്ടപ്പെടാൻ. അതെ, നമ്മളുടെയൊക്കെ എന്താ പറയാ, ബ്ലഡിലാണ് സിനിമ. തീർച്ചയായിട്ടും. സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കടിച്ചു തൂങ്ങി നിൽക്കുക എന്നുള്ളതാണ് പരമപ്രധാനമായ ലക്ഷ്യം. തീർച്ചയായിട്ടും. അപ്പോ നമ്മളതിന്റെ നമ്മുടെ ആഗ്രഹമല്ലേ, നമ്മൾക്കാണ് സിനിമ വേണ്ടത്, നമ്മൾ ആഗ്രഹിക്കുന്നു, നമ്മൾ അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാതെ. അതെ. പിന്നെ എനിക്ക് അതിനെ പറ്റിയിട്ട് പറയാനുള്ളത്, എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാല്, ആരാണോ നമ്മൾക്ക് അല്ലെങ്കിൽ ആരുടെ വായിൽ നിന്നാണോ ആരുടെ വാക്കുകളാണോ നീ കൊള്ളാം എന്ന് നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്, ആ വാക്ക് ആ വായിൽ നിന്ന് ജീവിതത്തിൽ കിട്ടില്ല.
എക്സാക്ട്ലി ഇതാണ് എല്ലാ കലാകാരനെയും അലട്ടുന്ന ഒരു പ്രശ്നം. തീർച്ചയായിട്ടും ബാക്കി 1000 പേര് നമ്മളോട് പറയുന്നുണ്ടാവാം ഗംഭീരം ഗംഭീരം സൂപ്പർ എന്നൊക്കെ, പക്ഷെ നമുക്കത് പോരാ. നമ്മളൊരു പർട്ടിക്കുലർ നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾ നമ്മുടെ അടുത്ത ബന്ധുക്കൾ എക്സ്പെക്ട് ചെയ്യുന്ന ആളിൽ നിന്നും വരുന്ന ഒരിക്കലും വരില്ല. അപ്പൊ ഇനി അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് അത് ആ പരിപാടി അങ്ങോട്ട് നിർത്തി എക്സ്പെക്ട് ചെയ്യുന്ന പരിപാടി നിർത്തി. എന്തിനാ വെറുതെ പ്രതീക്ഷിക്കുന്നത്? ഒരു കോഡ്സ് ഉണ്ട്, അമിതമായി പ്രതീക്ഷിച്ച് കഴിഞ്ഞാൽ നമ്മൾ കരയിപ്പിക്കുന്നതാണ്. അത്രയുള്ളൂ, സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് അത്. ഞാനിപ്പോ താങ്കളോട് സംസാരിക്കുമ്പോൾ താങ്കൾ ഐ ടു ഐ കോണ്ടാക്ട് കണ്ണിലേക്ക് നോക്കും, എനിക്ക് കണ്ണിലെ ആ ഒരു ഫീൽ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഞാൻ തീർച്ചയായിട്ടും ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്, ഫേവറേറ്റ് ആക്ടർ ആരാണ് മലയാള ഫിലിം ഇൻഡസ്ട്രിയുടെ? ഒരുപാട്, എന്നാലും ഫേവറേറ്റ് മോസ്റ്റ്ലി ഇഷ്ടപ്പെട്ട നടൻ ആരാണ്? അല്ല, ഒബ്വിയസ്ലി ഒരു ഫാൻ എന്ന് പറയുന്നത് ഞാൻ മമ്മൂക്ക ഫാനാണ്. മമ്മൂക്ക ഫാനാണ്. മമ്മൂക്കയുടെ അഭിനയവും മമ്മൂക്കയുടെ രീതികളും ആസ് എ ആക്ടർ ആസ് എ പേഴ്സൺ ഒക്കെ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുള്ളതാണ്. എന്നെ മാത്രമല്ല ഒരുപാട് മമ്മൂക്കയുമായി അസോസിയേറ്റ് ചെയ്യുന്ന എല്ലാവരെയും മമ്മൂക്ക ഇൻഫ്ലുവൻസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതാണ്. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ, ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം, ഫാമിലി വെഡിംഗ് സെന്റർ. പക്ഷേ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട നടന്മാരെന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ഒരു ഫേവറേറ്റ് ആക്ടർ ഉണ്ടെന്ന് കരുതിയിട്ട് നമ്മൾക്ക് ഒരുപാട് പേരെ നമുക്ക് ഇഷ്ടവുമാണ്. ലാൽ സാറിനെ നമ്മൾക്ക് ഒരുപാട് ഇഷ്ടമാണ്, ആരാധനയാണ്. നമ്മുടെ മലയാളത്തിൽ എനിക്ക് തോന്നുന്നു ഒരു മെജോറിറ്റി ഓഫ് ആക്ടേഴ്സും മെജോറിറ്റി ഓഫ് ടെക്നീഷ്യൻസും ഒക്കെ ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള, കാരണം നമ്മുടെ ജനത എന്ന് പറയുന്നത് മലയാളി എന്ന് പറയുന്നത് കീറി മുറിച്ച് പരിശോധിച്ച് വിലയിരുത്തുന്ന ഒരു ജനതയാണ് നമ്മുടെ. അപ്പൊ അവരുടെ മുമ്പിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള അവരുടെ ഒരു അംഗീകാരം ലഭിച്ചിട്ടുള്ള ഏതൊരു വ്യക്തിയും, അത് ഈവൻ സിനിമയിൽ മാത്രമല്ല രാഷ്ട്രീയത്തിലായാലും ഏത് മേഖലയിലായാലും മലയാളിയുടെ അംഗീകാരം എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അത് വെറുതെ അല്ല. ഇപ്പൊ പല പ്രൊഡക്റ്റുകളും ആദ്യം കേരളത്തിൽ ഒന്ന് സാമ്പിള് പരിശോധിക്കും, ഇവിടെ ഒക്കെ ആണെങ്കിൽ ലോകത്ത് എവിടെയെങ്കിലും. അപ്പൊ നമ്മുടെ കലാകാരന്മാരും അങ്ങനെയാണ്, ലോകോത്തര നിലവാരമുള്ള ആൾക്കാരാണ്. ഞാനൊക്കെ തന്നെ ഇപ്പോ കോമഡി ചെയ്യാൻ, അതായത് വേഷങ്ങൾ ചെയ്ത് അധികം പൊട്ടിച്ചിരിപ്പിക്കുന്ന രീതികളാണല്ലോ കോമഡി ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ കോമഡി തിരഞ്ഞെടുക്കാനും അതിൽ കംഫർട്ട് ആവാനും സ്വന്തമായിട്ടുള്ള ക്രിയേറ്റിവിറ്റി ആണോ, അല്ലെങ്കിൽ പറഞ്ഞു തരുന്നത് അച്ചടി അങ്ങനെ പഠിക്കുന്നതാണോ? ഈ ഇപ്പോ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം അതൊരു ടീം വർക്ക് തന്നെയാണ്. ടീം വർക്ക് തന്നെയാണ്. നമ്മൾക്ക് ഒറ്റയ്ക്ക് ഒന്നും പറയാനില്ല, ഒന്നും ചെയ്യാനില്ല. ഇപ്പൊ നമ്മള് ആ സിനിമയിലെ ഓരോ ഒരു മാല എന്ന് പറഞ്ഞാൽ അതിലെ പല പല മുത്തുകൾ ചേരുന്നതാണ്. അപ്പൊ അത് ഒരു സിറ്റുവേഷൻ ഒരു സംവിധായകനും തിരക്കഥാകൃത്തും കൂടി അത് റെഡിയാക്കിയിട്ടുണ്ടാവും. നമ്മളുടെ ഡയലോഗുകൾ അവരെഴുതിയിട്ടുണ്ടാവും. പിന്നെ എന്താ പറയുക, ഒരു ക്യാമറമാൻ അത് കൃത്യമായി അത് ഫ്രെയിമിൽ വരുത്തണം. നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരും നമ്മളെ കോംപ്ലിമെന്റ് ചെയ്യണം. അങ്ങനെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അടക്കം അല്ലെങ്കിൽ പല കാര്യങ്ങളിലൂടെയാണ് കോമഡി മാത്രമല്ല ഏതൊരു ഇമോഷനും സിനിമയിൽ അല്ലെങ്കിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഒരാൾ ഒറ്റയ്ക്കല്ല, ഒരാൾക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ കൈ മാത്രമേ ശബ്ദം കേൾക്കില്ല എന്ന് പറയുന്ന പോലെ തീർച്ചയായിട്ടും ശബ്ദം കേൾക്കും. ഇപ്പോ എന്റെ സിനിമയിൽ എന്റെ ക്യാരക്ടറിന്റെ ഏതെങ്കിലുമൊക്കെ തമാശകൾ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ പൂർണ്ണമായ ക്രെഡിറ്റ് ആ സംവിധായകനും ആ ക്രൂവിനും ആയിരിക്കും. തീർച്ചയായിട്ടും നമുക്ക് ചിലതൊന്നും നമ്മൾ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല. ചിലത് നമ്മള് തിയേറ്ററിൽ ഇരുന്ന് കണ്ടിട്ട് നമ്മൾ ഓ ഇതിന് ഇങ്ങനെ ഒരു ഡെപ്ത് ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരു തലം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സിനിമ ഫീൽ ചെയ്ത ഒരു സിനിമയുടെ പേര് പറയോ. ആക്ഷൻ ഹീറോ ബിജുവിൽ ഒരുപാടുണ്ട്, ഒരുപാട് എനിക്കൊന്നും അറിയില്ല. ബ്രിഡ് വന്നിട്ട് പറയും ഇങ്ങനെ ഒരു സാധനം പറഞ്ഞോളാൻ പറയും. അപ്പൊ എങ്ങനെയാണ് പറയേണ്ടത്? വെറുതെ പറഞ്ഞാൽ മതി, വെറുതെ പറഞ്ഞാൽ മതി, ഫ്ലാറ്റ് ആയിട്ട് പറഞ്ഞാൽ മതി. അപ്പൊ നമ്മൾ ഫ്ലാറ്റ് ആയിട്ട് പറയും, കുറച്ചുകൂടി അണ്ടർപ്ലേ ആണ്, അണ്ടർപ്ലേ ആണ്, പുള്ളി വേർഡൊക്കെ ഉപയോഗിക്കും. അങ്ങനെ ഒരുപാട് സിനിമകൾ, ഒരുപാട് അങ്ങനെ ഒരു എക്സ്പീരിയൻസ്. അതേപോലെ തന്നെ ആക്ടിംഗിൽ നിന്നും എന്താണ് പഠിച്ചത്? ആക്ടിംഗിൽ നിന്നും
അതായത് ആക്ടിങ്ങിൽ നിന്നും പഠിച്ചത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് കൂടുതൽ മെച്ചപ്പെടുത്താൻ ശ്രമിക്കേണ്ട ഒരു കാര്യം? ആസ് എൻ ആക്ടർ എന്ന നിലയിൽ, അഭിനയിച്ച എന്ന നിലയിൽ കൂടുതൽ മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണ്? അതായത് ഇപ്പോൾ നമ്മളുടെ ന്യൂ ജനറേഷൻ ഇനിയും ന്യൂ ജനറേഷൻ സിനിമ വരും. അതായത് പണ്ട് നമ്മൾ സ്റ്റുഡിയോ ഫ്ലോറുകളിൽ മാത്രം ഷൂട്ട് ചെയ്തിരുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിൽ നിന്നും ഔട്ട്ഡോർ വരുന്നു, പിന്നെ നാടക സംഭാഷണങ്ങൾ അങ്ങനെ മാറി മാറി. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ന്യൂ ജനറേഷൻ ഇനിയും ന്യൂ ജനറേഷനിലേക്ക് പോകുമല്ലോ, അടുത്ത ജനറേഷൻ വരും. അപ്പോൾ മോർ മോർ റിയലിസ്റ്റിക് എന്നാണ് അതിന്റെ അർത്ഥം. നമ്മള് ആദ്യം നാടകത്തിൽ നിന്ന് സിനിമ വന്നപ്പോ കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയി, അത് സ്റ്റുഡിയോ ഫ്ലോറിലായിരുന്നു. അത് ഒറിജിനൽ ലൊക്കേഷനിലേക്ക് വന്നപ്പോ കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയി, അപ്പോഴും സംഭാഷണമൊക്കെ നാടകമായിരുന്നു, അത് കുറച്ചും കൂടി മാറ്റി. അങ്ങനെ മാറി 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 ഇപ്പൊ നമ്മള് സിൻ സൗണ്ട് ഒക്കെ വന്നപ്പോ വീണ്ടും കുറച്ചും കൂടി നാച്ചുറലായി. എഴുതി പഠിച്ച സംഭാഷണങ്ങൾ മാറ്റി നാച്ചുറലായിട്ട് ആ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് പറയുമ്പോൾ വീണ്ടും അത് നാച്ചുറലായി. ഇതനുസരിച്ചിട്ട് ആക്ടിങ്ങിലും എങ്ങനെ അതിൻ്റെ ഒരു ആക്ടിങ് ഒരു എക്സ്പ്രഷനേ ഉള്ളൂ ഒരു പർട്ടിക്കുലർ സീനിൽ, ഒരു പർട്ടിക്കുലർ ഷോട്ടിൽ. അതായത് ഇപ്പോൾ താങ്കൾക്ക് ഒരു ലോട്ടറി അടിച്ചു എന്നുള്ളതാണ് ആ സീൻ. ഓക്കെ, അപ്പോൾ ആ സീൻ വളരെ നാച്ചുറലായിട്ട് അഭിനയിക്കണം. അതെ, ഹാപ്പിനെസ്. ഹാപ്പിനെസ്. അപ്പോൾ നമ്മൾക്ക് ആസ് എൻ ആക്ടർ നമ്മൾക്ക് വേണ്ടത് ഇയാൾ എങ്ങനത്തെ ആളാണ്, ഇയാളൊരു കോടീശ്വരനാണ് എന്ന് കരുതുക. അപ്പൊ കോടീശ്വരന് ലോട്ടറി, അപ്പൊ നമ്മൾ അതൊക്കെ മനസ്സിലാക്കണം. സ്ക്രിപ്റ്റ് റൈറ്ററോടും ഡയറക്ടറോടും അസോസിയേറ്റ് ഡയറക്ടേഴ്സിനോടൊക്കെ ചോദിച്ചിട്ട്, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തരും. ഈ പറഞ്ഞു തരുന്നത് വളരെ ശ്രദ്ധയോടെ കേൾക്കണം. കാരണം നമ്മൾക്ക് അഭിനയിക്കേണ്ടത് ആ പർട്ടിക്കുലർ എക്സാക്ട് എക്സ്പ്രഷൻ ആണ് നമ്മൾക്ക് കൊടുക്കേണ്ടത്. അപ്പോ താങ്കളൊരു കോടീശ്വരനാണ്, താങ്കൾക്ക് 1 crore rupees ലോട്ടറി അടിച്ചു, താങ്കളുടെ സന്തോഷവും എക്സ്പ്രഷനും ആയിരിക്കില്ല തെണ്ടി കുത്തുവാളം എടുത്ത് നിൽക്കുന്ന ഒരാൾക്ക് ലോട്ടറി അടിച്ച. അതും ലോട്ടറി അടിച്ചപ്പോ ഇയാൾക്ക് വേറെ ഒരുപാട് ചെലവുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ലോട്ടറി അടിച്ച വിവരം വേറെ സുഹൃത്തറിഞ്ഞാൽ അവൻ ആ ലോട്ടറി കൊണ്ട് പോവുമെങ്കിൽ, അങ്ങനെ ഇനി അങ്ങോട്ടുള്ളതും ഇതിന്റെ ഈ ബാക്ക് ഹിസ്റ്ററി ഒരു ക്യാരക്ടറിന്റെ കൃത്യമായി മനസ്സിലാക്കി ശ്രദ്ധയോടെ കേട്ട് മനസ്സിലാക്കിയാൽ ഏതൊരാൾക്കും ആക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് എല്ലാം മനസ്സിലായി. പലർക്കും എന്താന്ന് വെച്ചാല് അതുകൊണ്ടാണ് ഡയറക്ടർ കട്ട്, അങ്ങനെയല്ല റീടേക്ക്, വൺ മോർ, കുറച്ചും കൂടി അങ്ങനെ ആവണം, കുറച്ചും കൂടി ഇങ്ങനെ ആവണം എന്നൊക്കെ പറയാൻ കാരണം ഈ ആക്ടറിന് എക്സാക്ട് എന്താണ് ആ സിറ്റുവേഷൻ എന്ന് മനസ്സിലായിട്ടില്ല. അത് ഡയറക്ടർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു കൊടുത്താണ്. അപ്പോൾ ഡയറക്ടേഴ്സ് എല്ലാവരും ആക്ടേഴ്സ് അല്ല, അഭിനയിച്ചു കാണിച്ചു കൊടുക്കണ്ട ഒരു ആൾക്ക് നടനെ അഭിനയിക്കാൻ എന്താണ് എന്നുള്ളത് കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. അവർ തരും അത് നമ്മളൊന്ന് കേട്ടാൽ മതി. ശ്രദ്ധയോടുകൂടി കേട്ട് മനസ്സിലാക്കുമ്പോൾ ആ കറക്റ്റ് എക്സ്പ്രഷനിലേക്ക് നമ്മൾ ആരാണെങ്കിലും ഓട്ടോമാറ്റിക്കലി പോകും. പിന്നെ അതിലെന്തെങ്കിലും ചെറിയ വ്യത്യാസം ഉണ്ടാവുള്ളൂ, അത് ഡയറക്ടർ കറക്റ്റ് ചെയ്തോളൂ, കടക്കും. ഇതിലിപ്പോ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും പുതുതായി ആഗ്രഹിക്കുന്നവർ, അഭിനയിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സത്യം പറഞ്ഞ കട്ട മോട്ടിവേഷൻ തന്നെയാണത്. ആ കാര്യത്തിൽ ഒരു സംശയവും ഇല്ല, കാരണം ജീവിതത്തിന്റെ എക്സ്പീരിയൻസ് ആണ് അങ്ങ് മുതൽ ഈ തല വരെ. സത്യമല്ലേ? അതൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ നമുക്കൊക്കെ മനസ്സിലാക്കണം, അല്ലെങ്കിൽ ന്യൂജൻ പിള്ളേർ, അല്ലെങ്കിൽ ഇപ്പൊ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ, അല്ലെങ്കിൽ പുച്ഛിച്ച് തള്ളിയവർക്കൊക്കെ ഒരു കിടിലും മോട്ടിവേഷൻ തന്നെയാണ് ഇദ്ദേഹത്തിന്റെ വാക്കുകളോട് എനിക്ക് മനസ്സിലായത്. ഞാനൊരു കഷ്ണം കൂടി മോട്ടിവേഷൻ കൊടുക്കാം. തീർച്ചയായിട്ടും. അതായത് ഇപ്പൊ നമ്മളെ അഭിനയിക്കാൻ വേണ്ടി വിളിക്കുമ്പോ, ഓക്കെ, അല്ലെങ്കിൽ ഒരു പുതുമുഖത്തെ അഭിനയിക്കാൻ വേണ്ടി വിളിക്കുമ്പോ, ഓക്കെ, ഈ ഡയറക്ടർ ആ ക്യാരക്ടറിന് അയാളൊരു 80% ആപ്റ്റ് ആണെന്ന് കരുതിയിട്ടാണ് വിളിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് വേണം, ആ ക്യാരക്ടറിന് ആപ്റ്റ് ആണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് ആ സിറ്റുവേഷൻ എന്നുള്ള അനുസരിച്ചിട്ട് ഒന്ന് റിയാക്ട് ചെയ്താൽ മതി. അപ്പൊ അത് ഓക്കെ ആയിക്കോളൂ. ഓക്കെ ആയിക്കോളൂ. അത്ര സിമ്പിളാണ്, അത്ര സിമ്പിളാണ്. ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കാൻ പോവാണ്, ഭയങ്കര കോൺഫിഡൻസ് ആണ്, പിന്നെ അതുപോലെ അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഭയങ്കര ഒരു സ്ട്രോങ് പേഴ്സൺ ആണ്, എങ്കിലും ചെറിയ ചെറിയ സങ്കടങ്ങൾ മനസ്സിനുള്ളിൽ എവിടെ എവിടെയൊക്കെ ഉണ്ട്. ഒരൊറ്റ ചോദ്യം ചോദിക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നടും തൂൺ ആരാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് ബോൺ സപ്പോർട്ട് ആരാണ്? സ്വാഭാവികമായിട്ടും ഭാര്യ എന്ന് പറയും, എല്ലാവരും തലങ്ങും വിലങ്ങും പറയും എൻ്റെ ഭാര്യയാണ് എൻ്റെ, അതൊന്നുമല്ല നമുക്ക് വേണ്ടത്. എനിക്ക് വേണ്ട ഒരു ആൻസർ, ഭാര്യ അല്ലാത്ത ആസ് എ പേഴ്സൺ ആരാണ്? ഞാൻ ഒരു കാര്യം തിരിച്ചു ചോദിച്ചോട്ടെ, ഓക്കെ.
ഓർത്തു വെച്ചു ഞാൻ നോക്കി നിന്നു ഞാൻ ഈ നന്മ തീർത്ത നിൻകുറുന്നു ബാല്യമോർത്തു ഞാൻ തലമുറയുടെ നന്മയും കരുത്തും. തീർച്ചയായിട്ടും എനിക്ക് ഓപ്ഷൻ ഉണ്ടോ, അച്ഛൻ അമ്മ എന്നൊക്കെ പറയാവോ? അതൊക്കെ സ്വാഭാവികം. അച്ഛനാണ്, അതെ. അപ്പൊ അമ്മയ്ക്ക് ഇത് വിഷമാവാനും സാധ്യതയുണ്ട്. എന്താന്ന് വെച്ചാല് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ എന്റെ അച്ഛനും അമ്മയും അതിഭീകരമായ സപ്പോർട്ടാണ്. ഓഹ്, അച്ഛനും അമ്മയും രണ്ട് ക്ലാപ്പ് കൊടുക്കാൻ വയ്യ. അച്ഛ അത് പറയാതിരിക്കാൻ വയ്യ, കാരണം അവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഏതറ്റം വരെ എത്തും. അതിൽ കാര്യം സംശയമില്ല. അതെ, എന്നിട്ടും ഞാനൊന്നും ആയില്ലല്ലോ എന്നുള്ളതാണ് നാട്ടുകാരുടെ പരാതി, സങ്കടം. അപ്പോൾ അച്ഛനും അമ്മയും നിങ്ങൾക്ക് ആർക്കും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സപ്പോർട്ടാണ്. അതിന് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഈ എൻ്റെ ആദ്യത്തെ സിനിമ ഡബിൾസ് കഴിഞ്ഞിട്ട് ഞാൻ ഭയങ്കര നിരാശനായിരുന്നു. ഞാൻ തകർന്നു തരിപ്പണമായി. ഇത് ഈ പരിപാടി ഇനി ശരിയാവില്ലല്ലോ. അപ്പോൾ സാമ്പത്തികം എന്നുള്ളത് വലിയൊരു പ്രശ്നമാണല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ ഇനി അടുത്തൊരു സിനിമ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിനി ഏതെങ്കിലുമൊക്കെ നടൻ്റെ പുറകെ പോയി തിരക്കഥയൊക്കെ ഉണ്ടാക്കി വലിയൊരു ടൈം എടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞു, ഈ പരിപാടി വേണമെങ്കിൽ ഞാൻ നിർത്താം, ഞാൻ എന്നിട്ട് വേറെ എന്തെങ്കിലും പരിപാടികൾ നോക്കണമെങ്കിൽ നോക്കാം. അച്ഛൻ പറഞ്ഞു, നീ വേറെ എന്ത് പരിപാടി നോക്കാ, ഇതിപ്പോ നീ ഉദ്ദേശിച്ചതുപോലെ ആയില്ല. അതെ, അങ്ങനെ ഉദ്ദേശിച്ചതുപോലെ ആകും എന്ന് കരുതിട്ട് ഒരു പരിപാടിക്ക് ഇറങ്ങണ്ട. അതെ, നീ കുറച്ച് കാര്യങ്ങളൊക്കെ ഉദ്ദേശിച്ചു കൊണ്ട് ചെയ്തോ, ബാക്കി കാര്യങ്ങളൊക്കെ നടന്നോളൂ, ഞാൻ നോക്കിക്കൊള്ളാം. നിനക്ക് അത്യാവശ്യം മാസം പൈസ വേണമെങ്കിലും ഞാൻ അറേഞ്ച് ചെയ്ത് തരാം എന്ന് പറഞ്ഞപ്പോ പിന്നെ ഓക്കെ ആണ്. അത് വലിയൊരു വലിയൊരു സപ്പോർട്ടാണ്. അതേപോലെ തന്നെ മിക്ക ദിവസവും ഞാൻ അമ്മയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടൊക്കെയാണ് പോരുന്നത് ഇപ്പോഴും. അപ്പൊ അതിനൊന്നും അവര് കണക്ക് പറയാറില്ല. അത് മാത്രമല്ല, മൊത്തത്തിൽ നമുക്ക് എല്ലാ രീതിയിലുള്ള ഒരു സപ്പോർട്ടാണ്. അമ്മ അച്ഛൻ കഴിഞ്ഞാൽ പിന്നത്തെ മൂന്നാമത്തെ ഒരാൾ ആരായിട്ട് വരും? അങ്ങനെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളിൽ പല ഘട്ടങ്ങളിലൊക്കെ പലരുടെയും ഉപദേശങ്ങളും പലരുടെയും സഹായവും സപ്പോർട്ടും ഒക്കെ ഒരുപാട് കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ. ഞാൻ പേര് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. ഇപ്പൊ എന്റെ ഗുരു ഷാഫി സാറ്, സിദ്ദിഖ് സാറ്, മമ്മൂക്ക, ഇവരൊക്കെ സിനിമയിൽ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇപ്പോ ഞങ്ങളുടെ ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ, അവരൊക്കെ ഒരു അങ്ങനെ സപ്പോർട്ടിന്റെ ഒരു വലിയ നീണ്ട നിര തന്നെയാണ്, മലകൾ തന്നെയാണ്. അപ്പൊ എല്ലാ അർത്ഥത്തിലും ഏതൊരു ഘട്ടം വരികയാണെങ്കിലും ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ പറയുമ്പോ പേര് വിട്ടുപോയാൽ തന്നെ ഒരുപാട് വിഷമാവുന്ന അവരോടൊക്കെ ഒരൊറ്റ വാക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവരുടെയും പേര് പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നന്ദി പറയും. നന്ദി പറയും, വളരെ ഷോർട്ട്. നന്ദി പറഞ്ഞതുകൊണ്ട് ഇനി നിങ്ങൾ സപ്പോർട്ട് നിർത്തരുത്, ഇനിയും സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുക. തീർച്ചയായിട്ടും ആ കാര്യത്തിൽ ഒരു സംശയം ഉണ്ടാവില്ല. ഇപ്പോ ഫാമിലി ആരൊക്കെയാണ്? ഫാമിലി എന്ന് പറഞ്ഞാല് ഞാൻ എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ഞാൻ ക്രോണിക് ബാച്ചിലർ. റിയലി? അതെ. പക്ഷേ എനിക്കൊരു ഗേൾഫ്രണ്ട് ഉണ്ട്. അപ്പോ അതിന്റെ അതാണ്, അതിപ്പോ ഒരു വലിയ കുടുംബകലഹവും പരിപാടികളൊക്കെ. സുന്ദരിയാണോ? സുന്ദരിയാണ്, അതീവ സുന്ദരിയാണോ? ഓക്കെ. കൊച്ചിക്കാരിയാണോ? കൊച്ചിക്കാരിയാണ്. ഇത് എനിക്കിട്ട് അല്ലല്ല, കൊച്ചിക്കാരിയാണോ? കൊച്ചിക്കാരിയാണ്. കൊച്ചിക്കാരിയാണ്. ആദ്യമായി എവിടുന്നാണ് കണ്ടുമുട്ടിയത്? ആദ്യമായി ഒരു കല്യാണ ഫംഗ്ഷൻ ആണ്. കല്യാണ ഫംഗ്ഷൻ? ആരുടെ കല്യാണ ഫംഗ്ഷൻ ആയിട്ട് വരും? ആ പെൺകുട്ടിയുടെ ഒരു കസിന്റെ കല്യാണത്തിന് ആ കസിൻ എന്നെ വിളിച്ചിട്ട് പോയപ്പോഴാണ് വിളിച്ചായിരുന്നോ? അല്ല, കസിൻ എന്നെ വിളിച്ചിട്ട് പോയതാണ്. ആ കസിൻ പിന്നീട് കുറച്ചാളത്തേക്ക് എന്റെ അടുത്ത് മിണ്ടില്ലായിരുന്നു. അത് വിളിച്ചു. ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെയാണ് ആദ്യമായിട്ട് കാണുന്നത്. ആരാണ് ഫസ്റ്റ് ഇഷ്ടം പറഞ്ഞത്, നിങ്ങളാണോ അല്ലെങ്കിൽ പെൺകുട്ടിയാണോ? ഞാനാണ്. സ്വാഭാവികം ഞാൻ തന്നെയാണ്. സ്വാഭാവികം എന്ന് പറയേണ്ട കാര്യമില്ല. ഇപ്പൊ പലപ്പോ പെൺകുട്ടികളൊക്കെ വളരെ ബോൾഡാണ്, അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും. ഫസ്റ്റ് പറഞ്ഞപ്പോ തന്നെ അക്സെപ്റ്റ് ചെയ്തോ?
ഫസ്റ്റ് പറഞ്ഞപ്പോൾ അക്സെപ്റ്റ് ചെയ്തില്ലല്ലോ. അക്സെപ്റ്റ് ചെയ്തില്ല. ഇപ്പോൾ നിങ്ങളുടെ ഒരു പ്രിപ്പറേഷൻ ക്ലൈമാക്സ് അവസ്ഥ എന്താണ്? ഐ മീൻ കല്യാണത്തിന്റെ ഒരു വർക്ക് ഉണ്ടോ അതോ എങ്ങനെയാണ് ഇപ്പോൾ നിങ്ങളുടെ ഒരു? അത് എന്റെ പരിപാടികളൊക്കെ ഒന്ന് എത്രയും പെട്ടെന്ന് ഈ കൊറോണ സമയത്ത് അത് പറ്റില്ല. അങ്ങനെ വളരെ ലോ കോസ്റ്റിൽ പരിപാടി നടത്തായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി കുറച്ച് പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ 3 ലക്ഷം മൊത്തത്തിൽ തീർത്തേനെ പോലും വേണ്ടല്ലോ. ഷോ 3 ലക്ഷം പോലും വേണ്ട. 50 ആൾക്കാരെ ഫുഡാണ്. ഓക്കെ, 50 ആൾക്കാരെ അല്ലെങ്കിൽ പോലീസ് കുടിക്കൂലേ, അത് കൂടുതൽ വന്ന ബുദ്ധിമാനാട്ടാ. വിട്ടുകൊടുക്കരുത്, വിട്ടുകൊടുക്കരുത്. 50-നും മേലേക്ക് പോലീസ് പിടിക്കൂലേ. വളരെ നമ്മൾക്ക് കൊറോണ അല്ലെങ്കിൽ ബോൾഗട്ടിൽ വെച്ച് നടത്തായിരുന്നില്ല. അപ്പോ ഈ ഒരു കുട്ടി ജീവിതത്തിൽ ഒരു വലിയൊരു ടേണിംഗ് പോയിന്റ് ആയി മാറട്ടെ, മരണം വരെ ഒരു എന്താ പറയുക, ഒരു ബാക്ക് ബോൺ സപ്പോർട്ട് ചെയ്ത്. അതിലുപരി ഈ ഒരു പ്രണയ ജോഡി അല്ലെങ്കിൽ നിങ്ങളൊരു കപ്പിൾ അല്ലെങ്കിൽ ഒരു പ്രണയിക്കുന്ന ലെവലിൽ ചോദിക്കണം, ആളുടെ ഭാഗത്ത് നിന്ന് കട്ട സപ്പോർട്ട് ഉണ്ടോ? ആളുടെ ഭാഗത്ത് നിന്ന് സപ്പോർട്ടാണല്ലോ. കാരണം ഇതിപ്പോ ഇവരുടെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സപ്പോർട്ട് ഇല്ലാതെ വലിയ ബുദ്ധിമുട്ടാണ് ഒരു കലാകാരൻ. തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മളെക്കാളൊക്കെ ടാലന്റഡ് ആയിട്ടുള്ള ഒരുപാട് പേര് സിനിമയ്ക്ക് പുറത്തുണ്ട്. അവർക്കൊക്കെ സിനിമയിലേക്ക് വരാൻ പറ്റാത്തത് അവരുടെ സിറ്റുവേഷൻസ്, ഇതുപോലെ സപ്പോർട്ട് ചെയ്യാൻ ആളില്ലാത്തത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ്. ഇപ്പൊ എനിക്ക് കിട്ടുന്ന സപ്പോർട്ട് വെച്ചിട്ട് ഞാൻ ഈ ലെവലിലായാ പോരാ, അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോ നമുക്കറിയാം, ഒരു സപ്പോർട്ടും ഇല്ലാതെ ഒരുപാട് പേര് ഭാഗ്യമില്ലാതെ, സപ്പോർട്ടില്ലാതെ ജീവിതത്തിലെ പല പ്രാരാബ്ദങ്ങളൊക്കെ കൊണ്ട് സിനിമ അല്ലെങ്കിൽ ഏതൊരു കലാരൂപമാണെങ്കിലും അതിന്റെ നല്ല ആസ്വാദകരായി മാത്രം ജീവിക്കുന്ന എത്രയോ ലക്ഷങ്ങളുണ്ട്. അപ്പൊ ഇതിലൊക്കെ ഒരു വളരെ ഷോർട്ടായി പറയുകയാണെങ്കിൽ, ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് അറ്റം വരെ എത്താം എന്നാണ് പറയാനുള്ളത്. ഒരു സംശയമില്ല, ഹാർഡ് വർക്ക് തന്നെയാണ് ഇതിന് എല്ലാത്തിനും പിന്നിൽ. നമ്മള് വിചാരിക്കും നമ്മൾക്കൊരു ഗോഡ് ഫാദർ ഉണ്ടോ ഇല്ലയോ, നമ്മൾക്ക് ആര് സപ്പോർട്ട് വരണം എന്നൊക്കെ പറയും. ഈ ഹാർഡ് വർക്കിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണ്, പക്ഷെ നമ്മൾക്ക് ഹാർഡ് വർക്ക് ചെയ്യാനായിട്ടൊരു സാഹചര്യം വേണ്ടി, ഒരു സിറ്റുവേഷൻ കിട്ടണം, സിറ്റുവേഷൻ വേണ്ടി. അതുപോലും ലഭിക്കാതെ വരുമ്പോഴൊക്കെയുള്ള അവസ്ഥകളാണ് അത് അതിഭീകരമായിട്ടുള്ളത്. അപ്പോ അങ്ങനെ നമ്മൾക്ക് ഹാർഡ് വർക്ക് ചെയ്യാനായിട്ടും നമുക്ക് ക്ഷമയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് അവസരം എപ്പോഴെങ്കിലും ആയിട്ട് വന്നിരിക്കും. ആ അവസരം വരുമ്പോ നമ്മൾ ഈ ഹാർഡ് വർക്ക് ചെയ്ത് നല്ല തേച്ച് മിനുക്കി വെച്ച നമ്മുടെ ഐറ്റങ്ങൾ ഒന്നൊന്നായി കൊടുത്തോണ്ടിരിക്കുക, പൊട്ടിച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ. പൊട്ടിക്കുക. അതേപോലെ തന്നെ ഞാൻ ഒരു ചോദ്യം ചോദിക്കാച്ചാല്, ഇപ്പൊ നിങ്ങളുടെ കാലത്ത് ആ ജനറേഷൻ കുറച്ച് ബാക്കിലേക്ക് പോകപ്പോ കാബോളി പോലെ എന്നൊക്കെ പറഞ്ഞ സമയത്തൊക്കെ ചാൻസ് കിട്ടണ ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഒരു ന്യൂ കമർ നിങ്ങളടുത്ത് വന്നിട്ട് ചാൻസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ നിരുത്സാഹപ്പെടുത്തോ അല്ലെങ്കിൽ അവർക്ക് മാക്സിമം അവസരം കൊടുക്കാൻ ശ്രമിക്കോ? ഒരു പുതിയൊരു ആക്ടർ അല്ലെങ്കിൽ പെൺകുട്ടിയെ ആൺകുട്ടി അഭിനയിക്കാൻ എനിക്കൊരു ചാൻസ് വേണം, എനിക്ക് സ്വന്തം സാർ എനിക്ക് ഇങ്ങനെ വേണം പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്ത് വരികയാണെങ്കിൽ അവർ ഏത് തരത്തിലായിരിക്കും ഡീൽ ചെയ്യുക? അല്ല, ഇപ്പൊ നമ്മളുടെ പുരാണങ്ങളിൽ വരെ പറയുന്നുണ്ട്, നമ്മളെ ആശ്രയിച്ച് വരുന്ന ഒരാളെ, നമ്മളുടെ അടുത്ത് സഹായം ചോദിക്കുന്ന ഒരാളെ നിരുത്സാഹപ്പെടുത്തരുത്, വെറും കൈയോടെ തിരിച്ചുവിടരുത് എന്നുള്ളത്. പിന്നെ അപ്പൊ അതെല്ലാം നമ്മളുടെ എല്ലാം നമ്മുടെ കൾച്ചറിന്റെ ഭാഗമാണ്. തീർച്ചയായിട്ടും, പിന്നെ സിനിമ എന്ന് പറയുമ്പോൾ അത് അതിനൊരു പ്രത്യേക കഥയുണ്ട്, ആ കഥയ്ക്ക് അനുയോജ്യമായ ആൾക്കാരെയാണ് കാസ്റ്റ് ചെയ്യേണ്ടത്, ടെക്നീഷ്യന്മാരാണെങ്കിലും ഒക്കെ അതിനൊക്കെയുള്ള. അപ്പൊ നമ്മൾക്ക് പലപ്പോഴും ഇവരെ സഹായിക്കാനായിട്ടുള്ള ഒരു അവസരം കിട്ടാതിരിക്കുകയാണ്. പിന്നെ പഴയതിനേക്കാൾ നേരത്തെ പറഞ്ഞതുപോലെ സിനിമ മാറി ഒരുപാട് പുതിയ ആൾക്കാരെയൊക്കെ വെച്ചിട്ട് പരീക്ഷണങ്ങളൊക്കെ നടത്താം, കുറച്ചും കൂടിയൊക്കെ നമ്മൾക്ക് അവസരം കൊടുക്കാനുള്ള സാഹചര്യം നമ്മൾക്കുണ്ടായി. ഇപ്പൊ ഫിലിമിൽ നിന്നും ഡിജിറ്റലിലേക്ക് മാറിയതൊക്കെ വലിയ ഒരു മാറ്റമാണ് പുതിയ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം. തീർച്ചയായിട്ടും. ആദ്യമായിട്ട് ലൈഫിൽ വാങ്ങിയ ഒരു കാർ ഏതാണ്? ആദ്യമായി വാങ്ങിയത് സാൻഡ്രോ കാറാണ്. സാൻഡ്രോ ഏത് വർഷമാണ്? 2000-ലായിരിക്കും. അത് കഴിഞ്ഞ് ലൈഫിൽ എത്ര കാർ ഏകദേശം മാറ്റിയിട്ടുണ്ടാവും? അത് കഴിഞ്ഞിട്ട് ഒരു ഫോർഡ് ഫിയസ്റ്റ വാങ്ങി, പിന്നീട് ഇപ്പൊ ഉപയോഗിക്കുന്നത് ഡസ്റ്ററാണ്. ഡസ്റ്ററാണ് ഇപ്പൊ റീസെന്റ് ഉപയോഗിക്കുന്നത്. ഡസ്റ്ററാണ്. ഏറ്റവും യാത്ര പോകാൻ ഇഷ്ടപ്പെട്ട പ്ലേസ് എവിടെയാണ്? ഗോവ. ഗോവ ഒറ്റയ്ക്ക് ഡ്രൈവിംഗ്? ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോയിട്ടില്ല, ഡ്രൈവ് ചെയ്ത് ഞാൻ ഗോവക്ക് പോയിട്ടുണ്ട്. ഒറ്റയ്ക്ക് ഡ്രൈവ് ഇഷ്ടമാണോ? സോളോ ഡ്രൈവ് വലിയ ലോങ് എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് തള്ളി മറിക്കാനായിട്ട് ആരെങ്കിലും എന്നെ വിളിക്കാം. അയ്യോ, ഞാൻ തള്ളി അത്ര വലിയ ഒന്നും പിടിച്ചു നിൽക്കാതെ മാത്രം. ഓക്കെ, അപ്പൊ അടുത്ത ട്രിപ്പിലൊക്കെ പോവാണെങ്കിൽ ഒറ്റയ്ക്ക് ഡ്രൈവറോട് ഞാൻ വരാം. ഡസ്റ്റർകാർ തന്നെ ഈ ഗാങ്സ് ഓഫ് ഡസ്റ്റർ എന്നൊരു അവരൊരു ടീമൊക്കെ ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. എവിടെ കൊച്ചിയില്? അല്ല, അത് അവരുടെ ഓൾ ഇന്ത്യ. പ്രോപ്പർ താമസം എവിടെയാണ് അപ്പൊ കൊച്ചിയില്? പ്രോപ്പർ താമസം ജനിച്ച് വളർന്നതും ഇപ്പൊ താമസിക്കുന്നതൊക്കെ പച്ചാളം വടുതല, വടുതല എന്ന് പറയുന്നത്. ഓക്കെ, ഫൈൻ. അപ്പൊ നമ്മളെ കൂടെ ഇവിടെ ടൈം സ്പെൻഡ് ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പൊ ഒരുപാട് ഞാൻ കണ്ടു, ഞങ്ങളിപ്പോ സെറ്റിൽ വരുന്നതിന് മുന്നേ തന്നെ ഇന്റർവ്യൂവിന് വരുമ്പോ തന്നെ ഒരുപാട് ബിസി ആയിരുന്നു, വേറെ ഏതൊക്കെ ഷൂട്ടിംഗ് നടക്കുന്ന ഇടയിൽ. നമുക്ക് വേണ്ടി എസ്പെഷ്യലി എടുത്ത് പറയേണ്ടത് നമ്മുടെ
കപിൽ ചാരുടെ ചേട്ടൻ്റെയാണ്. അപ്പോൾ എങ്ങനെയൊക്കെ നന്ദി പറഞ്ഞാലും നിങ്ങളോടും അവരോടൊക്കെ നന്ദി പറഞ്ഞാൽ നമുക്ക് മതിയാവില്ല. ബിക്കോസ് ആ ഒരു തിരക്കിനിടയിൽ തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ നമുക്ക് ടൈം കണ്ടെത്തി വളരെ കൂളായിട്ടാണ്. ഇപ്പോൾ ഫസ്റ്റ് ടൈമിൽ ഞാൻ നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യുന്നത് ഇതിന് മുന്നേ സത്യം പറഞ്ഞാൽ എനിക്കൊരു പരിചയമില്ല. സ്ക്രീനിൽ കണ്ടിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളൂ. സ്ക്രീനിൽ കാണുമ്പോൾ നമ്മളും വിചാരിക്കും ആ അതായത് ഇങ്ങനെയുള്ള അവയെല്ലാം ആയിരിക്കും, അല്ലെ ഒരാളുടെ അടുക്ക് അണ്ടിയോണ്ട് എടുക്കുമ്പോൾ അണ്ടിൻ്റെ പുളി അറിയുള്ളൂ എന്ന് പറയുന്നത് എത്രയോ സത്യമായിട്ടുള്ള കാര്യം. ഞാനിപ്പോൾ സത്യം പറ ഞാൻ ഒപ്പിട്ടാണ് വെച്ചു ഞാൻ, കാരണം അത്രയും എക്സാക്ട്ലി നിങ്ങളുടെ ലൈഫ് സ്റ്റോറി എന്ന് പറയുമ്പോൾ ഏതൊരാൾക്കൊരു പക്ക ഇൻസ്പിറേഷൻ തന്നെയാണ്, അതിൽ യാതൊരു സംശയവും. എല്ലാവരുടെയും ജീവിതം മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷൻ തന്നെയാണ് തീർച്ചയായിട്ടും. അതിൽ ഒന്നും കൂടി ഞാൻ ഇപ്പോൾ ഇന്ന് ഇൻ്റർവ്യൂ ചെയ്തതിൽ വെച്ച് ഒന്നും കൂടിയും എനിക്കൊരു പൊളിയായിട്ട് തോന്നി. കാരണം മറ്റുള്ളവർ പൊളി അല്ല എന്നല്ല അതിനർത്ഥം, ഒരു സങ്കടകരമായിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ സ്റ്റാർട്ടപ്പിൽ എൻ്റെ കണ്ണിലൊന്ന് വെള്ളം നിറഞ്ഞു, അപ്പോൾ ഞാൻ ക്യാമറയ്ക്ക് വല്ലാതെ തിരിഞ്ഞില്ല, നൈസായിട്ട് കിടന്ന് നോക്കി പിടിച്ച് ഞാൻ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനൊക്കെ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. ലൈഫിൽ ഏറെക്കുറെ നമ്മളൊക്കെ അങ്ങനെയൊക്കെ വന്നതുകൊണ്ട് യാ ഈസ് ഗോയിങ് ഗുഡ് വെൽ എന്നൊക്കെ നമുക്ക് പറയാം. എനിവേ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനിയും ഒരുപാട് നമ്മുടെ പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കാൻ അവസരങ്ങളൊക്കെ കിട്ടട്ടെ, ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ, വലിയ വലിയ സംവിധായകൻ ആകട്ടെ, അംബിഷൻ നടക്കട്ടെ, അതേപോലെ നിങ്ങളുടെ സ്വപ്നങ്ങൾ പൂവണിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എന്താ പറയുക വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇനിയും അടുത്ത എപ്പിസോഡിലൊക്കെ നമ്മുടെ കൂടെ ഇതേ സീറ്റിൽ ഇരിക്കാൻ യോഗം കിട്ടട്ടെ, അതിലുപരി ഇതേപോലെ ഞാൻ തന്നെ ഇൻ്റർവ്യൂ ചെയ്യാനുള്ള ഭാഗ്യം എനിക്കും കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് സൈനിങ് ബിൻ ഷാദുലി ബിൻ ഹാഷിം. ബൈ ബൈ.